ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോ സിവിൽ പോലീസ് ഓഫീസറിന്റെയും അതുപോലെ തന്നെ വുമൺ സിവിൽ പോലീസ് ഓഫീസറിന്റെയും എക്സാം കഴിഞ്ഞു. സാധാരണഗതിയിൽ എക്സാം കഴിഞ്ഞ് ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പോൾ ആളുകളൊക്കെ ഒന്ന് റിലാക്സ് ആയി വരുന്നതാണ്. പക്ഷെ ഇതാ ഇതിപ്പോ പ്രൊവിഷണൽ കീ ആൻസർ കീ വന്നു കഴിഞ്ഞപ്പോ കുറച്ചെങ്കിലും ആത്മവിശ്വാസം ഉണ്ടായിരുന്ന ആളുകൾ ഉൾപ്പെടെ എല്ലാവരുടെയും ആത്മവിശ്വാസം പൂർണ്ണമായി നഷ്ടപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. തൊട്ട് മുന്നേ എനിക്കൊരു കോള് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ KAP3 ചാനലിൽ എക്സാം എഴുതിയൊരു ഉദ്യോഗാർത്ഥിയാണ്. ഈ പറയുന്ന പ്രൊവിഷണൽ കീ വരുന്നതിന് മുമ്പിട്ട് അദ്ദേഹത്തിന് 44-43 മാർക്ക് ഉണ്ടായിരുന്നു എന്നാണ് എന്നോട് പറഞ്ഞത്. ഇപ്പോ പ്രൊവിഷണൽ കീ വന്നു കഴിഞ്ഞപ്പോ അത് 38-39 എന്ന റേഞ്ചിലേക്ക് എത്തി എന്ന് പറഞ്ഞ പുള്ളി എന്നോട് ചോദിച്ചത്, സാറേ ഞാൻ ഫിസിക്കലി ചെയ്യണോ, മാനസികമായിട്ട് തകർന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ ബന്ധുക്കളും എല്ലാവരും കുറ്റപ്പെടുന്നുണ്ട്, ഫിസിക്കലി ചെയ്തിട്ട് ഇനി കിട്ടിയില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ, അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് അർജന്റ് ആയിട്ട് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യാമെന്ന് തീരുമാനിച്ചത്. ആദ്യം പറയാനുള്ള കാര്യം, നമ്മൾ ഈ പറയുന്ന പ്രൊഫഷണൽ കീയുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്, എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് ഈ മാറ്റം ഉണ്ടായിരിക്കുന്നത്. 35, 45, 30, 28 വാങ്ങി ഒരുപാട് ആളുകളുണ്ട്, ഇഷ്ടം പോലെ ആളുകളുണ്ട്. വലിയ 60 മുകളിലേക്ക് വാങ്ങിയ ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രൊഫഷണൽ കീ വന്നപ്പോൾ ഉണ്ടായ കുറവ്, ഈ മാർക്കിൽ ഉണ്ടായ കുറവ് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. ഒന്നോ രണ്ടോ പേർക്ക് മാത്രമല്ല, നിങ്ങൾക്ക് 40 മാർക്കായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്, പ്രൊഫഷണൽ കീ വന്നപ്പോൾ 36 എല്ലാവർക്കും ആൾമോസ്റ്റ് അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. അപ്പൊ അതിനെ കുറിച്ച് ഓർത്ത് നിങ്ങൾ എന്തായാലും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അപ്പൊ ആദ്യം ഓരോരോ കാര്യങ്ങളായിട്ട് പറയാം. ഇന്നത്തെ അല്ലെങ്കിൽ ഇന്നത്തെ ടെലിഗ്രാം ഗ്രൂപ്പുകളിലും അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലും ഞാൻ കണ്ട ഒരു കാര്യം ആദ്യം ചർച്ചയായിട്ട് എനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ നമ്മൾ ആദ്യം പറയാൻ ഉദ്ദേശിക്കുന്നത് ഡിലീഷനുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോ ഡിലീഷൻ എന്ന് പറയുന്നത് തെറ്റായ ഒരു പ്രവണതയാണെന്നൊരു അഭിപ്രായം ഒന്നുമില്ല. റോങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, തെറ്റായ ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഡിലീഷനിലേക്ക് പോകണം. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ദയവ് ചെയ്ത് ചെയ്യരുത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് തെറ്റിയ ചോദ്യങ്ങൾ ഒരിക്കലും നിങ്ങൾ എന്താണ് അത് ഡിലീഷനിലേക്ക് പോകണമെന്ന് നിർബന്ധ ബുദ്ധി പിടിക്കാൻ പാടില്ല. അപ്പോ നിങ്ങൾക്ക് തെറ്റി, അതുകൊണ്ട് എല്ലാവർക്കും അതല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ മൊത്തത്തിൽ ക്യാൻസൽ ആയ ഒരു മാർക്ക് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റുമല്ലോ, അല്ലെങ്കിൽ നെഗറ്റീവ് മാർക്ക് ഒഴിവാക്കി കിട്ടുമല്ലോ എന്നുള്ള ചിന്താഗതി നിങ്ങൾ ഒരിക്കലും വരുത്താൻ പാടില്ല. അപ്പോ ഡിലീഷൻ ഉണ്ടെങ്കിൽ, അത് ന്യായമായിട്ടുള്ള ഒരു വാദമാണെങ്കിൽ ഓക്കെ, നമുക്ക് അത് അംഗീകരിക്കാം. അതിന് പകരം നിങ്ങൾക്ക് തെറ്റിയ ചോദ്യങ്ങളെല്ലാം ഡിലീഷനിലേക്ക് പോകേണ്ട ഒരു അവസ്ഥയൊന്നും ആവശ്യമില്ല. ജോലി എന്ന് പറയുന്നത് എല്ലാവരുടെയും ആവശ്യമാണ്. നമുക്ക് എക്സാം എഴുതി, ആത്മാർത്ഥമായിട്ട് എക്സാം എഴുതി എല്ലാവർക്കും ജോലി കിട്ടട്ടെ. അതിനുവേണ്ടി നമ്മൾ സെൽഫിഷ് തോട്ട് ഒരിക്കലും, ഇതിനൊരു സ്വാർത്ഥ താല്പര്യത്തോടു കൂടി നിങ്ങൾ ദയവ് ചെയ്ത് ഈ എക്സാമിനെ സമീപിക്കാൻ പാടില്ല. അതിനെന്താ വേണ്ടത്, നിങ്ങൾക്കൊരു യൂണിറ്റി വേണം. അപ്പൊ ഇപ്പൊ തന്നെ എനിക്ക് തോന്നുന്നു ടെലഗ്രാം ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ആ ടെലഗ്രാം ഗ്രൂപ്പുകളിലൊക്കെ നിങ്ങൾക്ക് ചർച്ച ചെയ്ത് ഇത്തരത്തിൽ റോങ് ആയിട്ടുള്ള ചോദ്യങ്ങൾ, നിങ്ങളൊരു ചർച്ച എന്ന് പറയുമ്പോൾ അതൊരു വഴക്കാകാൻ പാടില്ല. നമ്മുടെ ഗ്രൂപ്പിൽ പോലും കുറച്ച് മുന്നേ ഒരു വഴക്കിന്റെ രീതിയിലേക്ക് അത് പോകുന്നുണ്ട്. നമുക്ക് എന്താ, നമ്മളെല്ലാം ഒരു ബെച്ചായാലും മേ ബി വർക്ക് ചെയ്യേണ്ട ആളുകളായിരിക്കും ഭാവിയിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ തമ്മിലൊരു വഴക്കിന്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങളൊരു യൂണിറ്റി ഉണ്ടാക്കിയെടുക്കുക. ഈ ക്വസ്റ്റ്യൻ അങ്ങനെ ഒരു സാധ്യത ഉണ്ടോ, ഡിലീഷനിലേക്ക് പോകേണ്ട ഒരു ആവശ്യകത ഉണ്ടോ എങ്കിൽ മാത്രം അത്തരത്തിലൊരു ആവശ്യത്തിലേക്ക് പോകുക. വെറുതെ നമ്മൾ എന്തിനാണ് ഒരാളുടെ മാർക്ക്, ചിലപ്പോൾ ശരിയായിട്ട് എഴുതിയിട്ടുള്ള ഒരാളുണ്ടാകും, അയാളുടെ മാർക്ക് നമ്മൾ കളയേണ്ട കാര്യമില്ല. മറുവശം പറയുകയാണെങ്കിൽ അത് ഇനി നമുക്ക് കൺഫ്യൂസിംഗ് ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ഒരു മാർക്ക് അല്ലെങ്കിൽ നെഗറ്റീവ് 0.33 മാർക്ക് അതുപോലെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓക്കെ, അത് ന്യായമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ നിങ്ങൾ അത് ആലോചിച്ച് ശരിയായ തീരുമാനം എടുക്കുക എന്നുള്ളതാണ് ഡിലീഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നെ കുറെ ആളുകളുടെ കാര്യം, ഫിസിക്കലിന് വേണ്ടി തയ്യാറെടുക്കണ്ടോ എന്നുള്ളതാണ്. ഇനിയിപ്പോ നമ്മുടെ വീഡിയോയുടെ താഴെ എല്ലാം പറയുന്നതാണ് സാർ, എനിക്ക് 25 മാർക്കുണ്ട്, എനിക്ക് 28 മാർക്കുണ്ട്, 30 മാർക്കുണ്ട്, അതുകൊണ്ട് ഞാൻ ഫിസിക്കലി ചെയ്യണോ, ഞാൻ മെന്റലി ഡൗൺ ആണ് എന്നൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പൊ എനിക്ക് പറയാനുള്ള കേസ് എന്ന് പറഞ്ഞാൽ, അത്യാവശ്യം നല്ല എക്സാം ആയിരുന്നു എന്നുള്ളതാണ്. LDയുടെ അതുപോലെ തന്നെയാണ് ഈ CPOക്കും, അത് വുമൺ CPOക്കും അതുപോലെ തന്നെ നല്ല എക്സാം ആയിരുന്നു. അത്യാവശ്യം നല്ല നിലവാരത്തിലുള്ള ചോദ്യങ്ങളാണ്. എക്സാം ഹാളിൽ നിന്ന് തിരിച്ച് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് റിവ്യൂ പറഞ്ഞ ആളുകൾ വീട്ടിൽ പോയി ഞാൻ അവരെ പലരെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർക്കെല്ലാം താഴേക്ക് മാർക്ക് വന്നിട്ടുള്ളതാണ്. നല്ല ട്രിക്കി ക്വസ്റ്റ്യൻസ് ആയിരുന്നു. വലിയൊരു ഉയർന്ന നിലവാരത്തിലേക്ക്, 60 മുകളിലേക്കൊക്കെ സ്കോർ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള എക്സാം ആണ്. കണ്ടാൽ ആദ്യം, ഇപ്പോൾ നമ്മൾ LDക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരാളെടുത്ത് ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ ഇത് എളുപ്പമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നാം. പക്ഷെ എക്സാം ഹാളിൽ ഇരുന്ന് ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുമ്പോൾ അത് നല്ല ടഫ്. എന്റെ ഒരു അഭിപ്രായമാണ്, ഇനി എളുപ്പമായിട്ടുള്ള ആളുകൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എന്റെ ഒരു അഭിപ്രായത്തിൽ ആ ക്വസ്റ്റ്യൻ അത്യാവശ്യം നല്ല ടഫ് എക്സാം ആയിരുന്നു. അതുകൊണ്ട് തന്നെ വലിയൊരു ഉയർന്ന കട്ട് ഓഫ് ഒന്നും വരാനുള്ള സാധ്യതയില്ല. കട്ട് ഓഫ് എന്തായാലും ഈ വീഡിയോയിൽ ഞാൻ പറയുന്നില്ല. കട്ട് ഓഫ് ഞാൻ കൃത്യമായിട്ട് അല്ലെങ്കിൽ ഏകദേശം ഒരു ധാരണ ഉണ്ടാകണമെങ്കിൽ കുറെ ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം. എക്സാം എഴുതിയ കുറെ ആളുകളുടെ പ്രൊഫഷണൽ കീ എന്ന് വന്നതുകൊണ്ട് നമുക്ക് കുറെ ആളുകളുടെ മാർക്ക് നമുക്ക് അറിയാൻ പറ്റും. ആ മാർക്കൊക്കെ നമുക്ക് സോർട്ട് ചെയ്ത് ഏകദേശം നമുക്കൊരു ഐഡിയ കിട്ടും. ഇപ്പൊ എന്തായാലും കട്ട് ഓഫിനെ കുറിച്ച് നിങ്ങൾ ഏതെങ്കിലും ചാനലിലോ ഏതെങ്കിലും യൂട്യൂബിലോ നിങ്ങൾ ഏതെങ്കിലും അധ്യാപകരോ ഇപ്പൊ കട്ട് ഓഫിനെ കുറിച്ച് വന്ന് നിങ്ങൾ അതിനെ കുറിച്ച് ബോധരാകേണ്ട യാതൊരു കാര്യമില്ല. നിങ്ങൾക്ക് എന്താണ് ഒരു ആത്മവിശ്വാസമാണ്. കഴിഞ്ഞ നമ്മുടെ ഫിസിക്കലിന്റെ വീഡിയോയിൽ ഷിനോണ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ എപ്പോഴും സെൽഫ് മോട്ടിവേറ്റഡ് ആയിരിക്കണം. ഇപ്പൊ നിങ്ങൾക്ക് 20 മാർക്കേ ഉള്ളോ, 22 മാർക്കേ ഉള്ളോ, 25 മാർക്കേ ഉള്ളോ, നിങ്ങൾ അതിനെ കുറിച്ച് ഒന്നും ചിന്തിക്കേണ്ട. നിങ്ങൾ ഫിസിക്കലിന് വേണ്ടി തയ്യാറെടുക്കുക. നിങ്ങൾ എന്തായാലും പോലീസുകാരാകണമെന്ന്, വുമൺ പോലീസ് ആകണമെന്നോ അല്ലെങ്കിൽ സിവിൽ പോലീസ് ഓഫീസർ ആകണമെന്നൊക്കെ നിങ്ങൾ ആഗ്രഹിച്ച ആളുകളാണ്. അത്രമാത്രം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് അതിനുവേണ്ടി ശ്രമിച്ച ആളുകളാണ്. അതുകൊണ്ട് തന്നെ പാതി വഴിയിൽ ഇതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഉപേക്ഷിക്കാൻ പാടില്ല. നിങ്ങൾ ഇത്രയും നാൾ എത്ര നിങ്ങൾ തീവ്രമായിട്ട് ആഗ്രഹിച്ചു അതുപോലെ തന്നെയാണ് ഇനി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത്.
അപ്പൊ നിങ്ങളുടെ മാർക്കിനെ കുറിച്ചൊന്നും ആലോചിക്കാതെ ഇപ്പൊ അതിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട സമയമല്ലെന്നേ. അതുകൊണ്ടാണ് അത് പറയുന്നത്, നിങ്ങൾ ഇപ്പൊ അതിനെ കുറിച്ച് ആലോചിക്കേണ്ട. ഇപ്പോ 20 or 25 മാർക്ക് എത്ര ആയിക്കോട്ടെ, നിങ്ങൾ ഫിസിക്കലിന് വേണ്ടി തയ്യാറെടുക്കുക. അപ്പോ നിങ്ങളിപ്പോ 20 or 22 മാർക്കേ ഉള്ളൂ, എനിക്ക് ഫിസിക്കൽ കിട്ടത്തില്ല എന്നും പറഞ്ഞ് ഫിസിക്കൽ ചെയ്യാതിരുന്ന, അല്ലെങ്കിൽ എനിക്കിപ്പോ ഫിസിക്കൽ ചെയ്ത് ഓക്കെ ആയാലും എനിക്ക് അത് കിട്ടാൻ പോകുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങൾ 22 മാർക്ക് ചിലപ്പോൾ നിങ്ങളുടെ ഭാഗ്യത്തിന് 22 മാർക്ക് കട്ട് ഓഫ് നിങ്ങൾ ആ ലിസ്റ്റ് വന്നാൽ എന്ത് സംഭവിക്കും ഫിസിക്കൽ. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ ചില ആളുകൾ എന്നോട് പറഞ്ഞു, സാറേ ഇത്രയും മാർക്കേ ഉള്ളൂ, ഞാൻ ഫിസിക്കലൊക്കെ പോയി കഴിഞ്ഞാൽ ഇനി ലിസ്റ്റ് വരുമ്പോ എന്റെ പേരില്ലെങ്കിൽ നാണക്കേടല്ലേ. നിങ്ങൾ എന്തിനായി നാണക്കേടൊക്കെ ആലോചിക്കുന്നത്? ഫിസിക്കൽ എന്ന് പറയാൻ നിങ്ങൾ ഒരു തവണ നിങ്ങൾ ഇതിനു വേണ്ടി ക്വാളിഫൈഡ്, നിങ്ങൾ നിങ്ങളുടെ ബോഡി അതിനുവേണ്ടി ഓക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ വരുന്ന എല്ലാത്തിനും നിങ്ങൾ അത് എന്താണ്, ഇനി വരുന്ന എക്സാമ്പിൾ ഇഷ്ടം പോലെ IRB എക്സാം വരാൻ പോകുന്നുണ്ട്, ഇനി അടുത്ത 12th ക്ലിംസുമായി ബന്ധപ്പെട്ട് വീക്ക് ഫോറസ്റ്റ് ഓഫീസർ വരുന്നുണ്ട്. അതുകൊണ്ട് അത്തരത്തിൽ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പറയുന്ന എക്സാം എഴുതി നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് എക്സാം എഴുതി ആളുകൾക്ക് എല്ലാം ഇത് കിട്ടുമെന്ന് തന്നെയാണ് എന്റെയും വിശ്വാസം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡീമോട്ടിവേറ്റ് ആകാതിരിക്കുക, സെൽഫ് മോട്ടിവേറ്റഡ് ആകുക. നിങ്ങൾ മറ്റുള്ളവർ പറയുന്നത് കേൾക്കണ്ട, ആരോ ഏതോ ചാനൽ 40 മുകളിലേക്ക് കട്ട് ഓഫ് പോകും എന്നൊക്കെ പറയാം, നിങ്ങളതൊന്നും നോക്കണ്ട. നിങ്ങൾ നിങ്ങളെ മാത്രം സംതൃപ്തിപ്പെടുത്തുക. നിങ്ങൾ എക്സാം എഴുതിയ ആളുകളാണ്, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റിയോ എന്നുള്ളതാണ്. അപ്പൊ കുറെ ആളുകൾ പറയും, സാറേ എനിക്ക് കുറെ നെഗറ്റീവ് മാർക്ക്, 10 or 12 നെഗറ്റീവ് മാർക്കുകൾ ഉണ്ടായെന്ന് പറയുന്നു. പക്ഷെ നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങൾ ചിന്തിക്കുക. ഈ നമ്മുടെ കേരളത്തിൽ ഈ എക്സാം എഴുതിയ സിവിൽ, ഈ പറയുന്ന വുമൺ പോലീസ് ഓഫീസർ ആണെങ്കിലും സിവിൽ പോലീസ് ഓഫീസർ ആണെങ്കിലും ഈ എക്സാം എഴുതിയ മുഴുവൻ ആളുകൾക്കും ഇതേ ഒരു പാറ്റേൺ. അത് എത്ര എക്സ്പീരിയൻസ് ഉള്ള, അത് എന്താ അങ്ങനെ സംഭവിച്ചെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നല്ല നമ്മുടെ സെന്ററുകളിലാണെങ്കിൽ പോലും അത്രയും എക്സ്പീരിയൻസ് ഉള്ള, നമ്മൾ 70 മുകളിലൊക്കെ സ്കോർ ചെയ്യുന്ന വിചാരിച്ച ആളുകൾ പോലും 38-39 മാർക്കിൽ വന്ന് സ്റ്റാക്ക്, അത് അത്രയും നന്നായിട്ട് പഠിക്കുന്ന ആളുകൾ പോലും 38-39 മാർക്കിൽ വന്ന്, കാരണം 18-19 ഒക്കെ നെഗറ്റീവ് മാർക്കിലേക്ക്, അത്രയും ക്വസ്റ്റ്യൻ ആണ് നെഗറ്റീവ് മാർക്കിലേക്ക് വന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് മാത്രമല്ല ഈ നെഗറ്റീവ് മാർക്ക് എന്ന് പറഞ്ഞൊരു ഇമ്പാക്ട് ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ച് ഇപ്പൊ ബോധരാകേണ്ട കാര്യമില്ല, ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ നമ്മുടെ മുന്നിലുള്ള എന്താണ്, ഫിസിക്കലാണ്. ഫിസിക്കൽ നമുക്ക് എത്ര ദിവസം ഒന്നും അറിയില്ല. നമുക്ക് ഫിസിക്കലിന്റെ ഒരു കാര്യം പറയാം, ചിലപ്പോൾ ഈ 3 മാസം നമുക്ക് 3-4 മാസം നമുക്ക് കിട്ടുമായിരിക്കും. അത് കഴിഞ്ഞ് ഇത് വന്നൊരു 20 ദിവസത്തിനുള്ളിൽ പെട്ടെന്നായിരിക്കും നമ്മൾ അറിയുന്നത് 20 ദിവസം കഴിഞ്ഞ് ഫിസിക്കലാണെന്ന്. അപ്പൊ അങ്ങനെ ഒരു കണ്ടീഷനിലേക്ക് നിങ്ങൾ ഒരിക്കലും പോകാൻ പാടില്ല. ഇപ്പൊ ഫിസിക്കലൊക്കെ കിട്ടാൻ സാധ്യത കുറവായിട്ടുള്ള ആളുകളാണ്, അതായത് ഇപ്പൊ ബോഡി അതിന് വില്ലിംഗ് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ അതെന്താണ് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. അപ്പൊ ഫിസിക്കലിനൊക്കെ വേണ്ടി തയ്യാറെടുത്ത് തുടങ്ങുക, തൊട്ടടുത്ത ഗ്രൗണ്ടിലേക്ക് ഓടാനോ അല്ലെങ്കിൽ രാവിലെ ജോഗ് ചെയ്ത് തുടങ്ങുക. പെതുക്കെ പെതുക്കെ പെതുക്കെയാണ് ഫിസിക്കൽ എന്ന് പറഞ്ഞാൽ കുറച്ച് സമയം എടുക്കുന്ന കാര്യമാണ്. ഏറ്റവും കുറഞ്ഞ 1 or 2 മാസമെങ്കിലും ഈ ഇവന്റുകളും എന്താണ് ബോഡിയും ഓക്കെ ആയി വരാൻ തന്നെ ഏകദേശം 2-3 ആഴ്ച എടുക്കും. അതിനുശേഷമാണ് ഇവന്റുകളിലേക്കൊക്കെ പോകേണ്ടത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മെന്റലി സ്ട്രോങ് ആയിരിക്കുക. ഫിസിക്കലി സ്ട്രോങ് ആകുന്നതിന് മുമ്പിട്ട് മെന്റലി സ്ട്രോങ് ആയിട്ടിരിക്കുക. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് എവിടെ എന്ത് കേട്ട് കഴിഞ്ഞാലും 50 കട്ട് ഓഫ് വരില്ല, 60 കട്ട് ഓഫ് വരും, ഇന്ന ജില്ലയിൽ ഇതിന് മുകളിൽ ആൾ വന്നാൽ, അല്ലെങ്കിൽ 5 മാർക്കിന് മുകളിൽ മാർക്ക് വാങ്ങിയാലേ കിട്ടത്തുള്ളൂ, അങ്ങനെയുള്ള പല അഭിപ്രായങ്ങൾ നിങ്ങളുടെ ചുറ്റും കേൾക്കാറുണ്ട്. നെഗറ്റീവ് പറയാൻ ഇഷ്ടം പോലെ ആളുകളുണ്ടാവും, നാട്ടുകാരുണ്ടാവും, വീട്ടുകാരുണ്ടാവും, അങ്ങനെ പല കാര്യങ്ങളും സംഭവിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ ഇത്രയും ഡിറ്റർമിനേഷനോട് കൂടി നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ലക്ഷ്യമായിട്ട് കരുതിയിരുന്ന ഒരു എക്സാം ആണ് സിവിൽ പോലീസ് ഓഫീസർ. നിങ്ങൾക്ക് ഉദ്ദേശം അത്രയും ചിലപ്പോൾ എഴുതാൻ പറ്റിയിട്ടുണ്ടാവില്ല, ചിലപ്പോൾ നിങ്ങൾക്ക് 30 മാർക്കേ ഉണ്ടായിരിക്കും, അതൊന്നും പ്രശ്നമല്ലെന്നേ. അപ്പൊ നിങ്ങൾ എന്താ ചിന്തിക്കേണ്ടത്, ഇനി ഫിസിക്കൽ എന്ന് പറഞ്ഞത് കടമ്പയുണ്ട്, നമ്മൾ എന്തായാലും നിങ്ങൾ എല്ലാവരും വരുമെന്ന് തന്നെ വിശ്വസിക്കുക. എന്തിനാണ് നമ്മൾ ഈ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നത്? നെഗറ്റീവായിട്ട് ചിന്തിക്കുകയാണ് എന്തെല്ലാം കാര്യങ്ങളും, നമ്മുടെ ജീവിതത്തിനിടയിൽ ഇത്രയും കാലത്തിനിടയിൽ എന്തെല്ലാം നെഗറ്റീവ് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, അതിനെക്കുറിച്ചെല്ലാം ചിന്തിച്ച് നമുക്ക് ജീവിതം മുഴുവൻ ഇങ്ങനെ നിരാശപ്പെട്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് പോസിറ്റീവായിട്ടൊരു സൈഡുണ്ട്. എനിക്ക് ഇത്ര മാർക്ക്, എനിക്ക് 28 മാർക്ക്, അല്ലെങ്കിൽ എനിക്ക് 30 മാർക്കേ ഉള്ളൂ, അത് ചിലപ്പോൾ എന്റെ ലിസ്റ്റിൽ വന്നാലോ, എന്റെ ഭാഗ്യം എന്താണെന്ന് അറിയില്ല, ചിലപ്പോൾ മിക്കവാറും അത് വരുമെന്നേ. നമ്മൾ അങ്ങനെ തന്നെ വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ഫിസിക്കലിലേക്ക് ഇറക്കുക, ചിലപ്പോൾ നിങ്ങൾ ബോഡിയൊക്കെ അത്യാവശ്യം സൈസൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഫിസിക്കലിലേക്ക് ഇറക്കുക. മറ്റുള്ള ആളുകളുടെ ചെവി കൊടുക്കാതിരിക്കുക. മറ്റുള്ള ആളുകൾ ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ തൊട്ടടുത്തുള്ള ആൾക്ക് 61 മാർക്ക് ഉണ്ടാവും, അയാൾ നന്നായിട്ട് പഠിച്ചു, ഈ പറയുന്ന എല്ലാ ലെക്ക് ഫേവർ, അയാൾ ഇരുന്ന ആള് അയാൾക്ക് എല്ലാം ഓക്കെ ആയിരുന്നു, എല്ലാ കാര്യങ്ങളും അയാൾക്ക് എന്താണ് പോസിറ്റീവായിട്ട് വന്നുകൊണ്ട് അയാൾക്ക് 61 എന്ന് പറഞ്ഞ് ഈ കേരളത്തിൽ PSC എഴുതിയ, ഈ പറയുന്ന എക്സാം എഴുതിയ, വുമൺ സിവിൽ പോലീസ് ഓഫീസർ എഴുതിയ ആളുകളും അല്ലെങ്കിൽ CPO എഴുതിയ ആളുകൾക്ക് ഒന്നും 61 മാർക്കൊന്നും ഇല്ലേ? സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. എനിക്കറിയാവുന്ന, ഞാനൊരു സെന്റർ നടത്തുന്ന ആളാണ്, എനിക്കറിയാം എന്റെ സെന്ററിലൊന്നും അത്രയും വലിയ മാർക്കൊന്നും വന്നിട്ടില്ല. 61 പറഞ്ഞ ഒരാളുണ്ടായിരുന്നു, പുള്ളിക്കാരൻ ഇപ്പൊ 61 മാർക്കൊന്നും ഇല്ല, 42 or 43 മാർക്കൊക്കെ ഉള്ളൂ. സ്വാഭാവികമായിട്ടും ഈ മാറ്റം എല്ലാവർക്കും സംഭവിച്ചിട്ടുണ്ടാകുമെന്നാണ് എന്റെ വിശ്വാസം. ഇനി എന്റെ വിശ്വാസം തെറ്റാണെന്ന് എനിക്കറിയില്ല, നിങ്ങൾ തൊട്ടടുത്ത് വേണമെങ്കിൽ പോയി തിരക്കുക, തിരക്കാതിരിക്കുക എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. നിങ്ങൾ ഇതിനൊന്നും എന്താണ് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ ഇങ്ങനെ പല കാര്യങ്ങളും സംഭവിക്കും, എല്ലാ എക്സാമിനും ഉള്ളതാണ്. നെഗറ്റീവ് പറയാനായിട്ട് കുറെ ആളുകൾ 70 മുകളിൽ കട്ട് ഓഫ് പോകും, 65 മുകളിൽ കട്ട് ഓഫ് പോകും എന്നൊക്കെ എല്ലാ കാലത്തും പറയുന്ന ആളുകളുണ്ട്. നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും പറയാതിരിക്കുക, അല്ലെങ്കിൽ അതിനൊന്നും ചെവി കൊടുക്കാതിരിക്കുക. നമ്മുടെ മുന്നിലുള്ള വലിയൊരു പാത എന്താണ്, വലിയൊരു പാത്ത് ഓപ്പൺ ആയിരിക്കുക. നമ്മുടെ ജീവിതത്തിലേക്ക് പോകാനുള്ള, നമ്മുടെ ജീവിതം എന്താ സേഫ് ആക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുന്നിൽ കിട്ടിയിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു നെഗറ്റീവ് തോട്ട് കൊണ്ട് നിങ്ങൾ അതൊരിക്കലും
നശിപ്പിക്കാതിരിക്കുക. അങ്ങനെ തന്നെ ആ ഒരു അതിനെ ആ ഒരു വഴിക്കും കളഞ്ഞേക്കുക. അതിനെക്കുറിച്ച് നിങ്ങൾ ബോധരാവണം. നമ്മൾ ഫിസിക്കലിലേക്ക് പോവുക, ഫിസിക്കൽ സെറ്റ് ആക്കുക, എട്ട് ഇവന്റ് പാസ്സാക്കുക. ഇനി നമ്മൾ അടുത്ത ഗോൾ, നമ്മൾ ഇത്രയും നാളെ നമ്മുടെ ഗോൾ എന്ന് പറഞ്ഞാൽ മിനിമം മാർക്ക് സ്കോർ ചെയ്ത് പോസിറ്റീവ് ആയിട്ട് എടുത്തുകൊണ്ട് മിനിമം മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളതായിരുന്നു. അത് കഴിഞ്ഞു, നമ്മൾ അത് കഴിഞ്ഞു, ആ ഒരു സ്റ്റേജ് നമ്മൾ കഴിഞ്ഞു. അടുത്ത ഘട്ടം എന്താ? ഫിസിക്കലി പാസ്സാകുക എന്നുള്ളതാണ്. അതിന് മുന്നേ നമ്മൾ എട്ട് ഇവന്റ് ഉണ്ട്. നമ്മൾ ഇത്രയും നാൾ ഓടാതിരുന്ന ആളുകളാണ്. അപ്പൊ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതൊക്കെ എന്താണെന്നൊക്കെ വ്യക്തമായിട്ട് ഇന്ന് കണ്ടുപിടിച്ച് നിങ്ങൾ ഇതിലേക്ക് ധൈര്യമായിട്ട് നടങ്ങുന്നേ. ബാക്കി എന്താണെന്ന് വെച്ചാൽ പെരുന്നിടത്ത് വെച്ച് കാണാനുള്ള നാട്ടുകാർ അല്ലെങ്കിൽ വീട്ടുകാർ അവരെന്താണെന്ന് വെച്ചാൽ പറയട്ടെ. നമ്മൾ അതിനെ കുറിച്ച് ആലോചിക്കണം. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടതല്ലേ. അപ്പൊ പഠിക്കൽ കൊണ്ടുവന്ന് ഒരിക്കലും എന്താണ് കലം ഉടക്കാതിരിക്കുക. ആത്മാർത്ഥമായിട്ട് അങ്ങോട്ട് ഇറങ്ങുക. ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്താ എന്ത് ടെൻഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോ ഇനി അത് പറയാൻ പോകുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ, ഈ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ പല ഗ്രൂപ്പുകളായിട്ട് ചർച്ചകൾ വരുന്നുണ്ട്. കുറെ ആളുകൾ വിളിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും ഒന്ന് മറുപടി എടുക്കാനുള്ള സമയമില്ല. ചിലപ്പോൾ നിങ്ങൾ ജാടയാണെന്നൊക്കെ പറയായിരിക്കും. പക്ഷെ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ താഴെ ഈ കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സംശയങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ കൂടി ചെയ്യാൻ കഴിയും. അതെല്ലാവരുടെയും എന്താണ് നിർദ്ദേശം? നിങ്ങൾ താഴെ ഒന്ന് KP4 24, KP4 35, KP3 35 SR പാസ്സാകും ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. ഞാൻ അതിന്റെ മറുപടിയാണ് ഒരു വീഡിയോയിൽ പറയുന്നത്. ഇതിന്റെ ഒന്നും മറുപടിയൊന്നും എന്താ അതിന്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ എല്ലാവരും പാസ്സാവുന്നു. എന്തിനാ ഈ നെഗറ്റീവ് ആയിട്ട് നിങ്ങൾ ചിന്തിക്കുന്നത്? എല്ലാവരും പാസ്സാവും, അങ്ങനെ തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്തായാലും ഈ നിർദ്ദേശങ്ങളോ എന്തെങ്കിലും അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനലും ചാനൽ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. താങ്ക് യു.